മുഖ്യമന്ത്രിയാക്കരുത് എന്ന് സി പി എം വാശി പിടിച്ചിട്ടുണ്ട് അതിന് പുറകിൽ ഇ എം എസ് ആയിരുന്നു തുടങ്ങിയിട്ടുള്ള വാർത്തകൾ വരുന്നതിന്റെ ലക്ഷ്യവും അതുതന്നെയാണ് അതിനു വേണ്ടിയിട്ടുള്ള ഒരു കുൽസിത പ്രവൃത്തിയായിട്ടാണ് മനോരമയുടെ ഇന്നത്തെ ഈ ലേഖനത്തെ കാണാൻ വേണ്ടി കഴിയുന്നതും സി പി എമ്മിനെ അപകീർത്തിപ്പെടുത്താൻ കിട്ടാവുന്ന ഒരവസരവും വെറുതെ കളയാത്തവരാണ് മലയാള മനോരമ കുടുംബം അത് ചാനലായാലും പത്രമായാലും അങ്ങനെ തന്നെയാണ് ഏറ്റവും പുതിയത് ഒരാളുടെ മരണത്തിൽ കൂടി എങ്ങനെ സി പി എമ്മിനെ അപകീർത്തിപ്പെടുത്താം അതാണ് ഇന്ന് പുറത്തിറങ്ങിയ മലയാള മനോരമയിൽ അവർ ഗവേഷണം നടത്തിയിരിക്കുന്നത് പേരിന് പക്ക പ്രൊഫഷണൽ സ്ഥാപനമാണ് മാധ്യമ ഭീമനാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബിസിനസ്സുകാരാണ് തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി വിശേഷണങ്ങൾ മനോരമക്ക് സ്വന്തമായിട്ടുണ്ട് ഒരു മരണത്തെ എങ്ങനെ സി പി എം വിരുദ്ധത്തിലേക്ക് കൊണ്ടുപോകാം സംശയമുള്ളവർക്ക് ഇന്നത്തെ മലയാള മനോരമയിൽ ഗൗരവയെക്കുറിച്ച് വന്നിരിക്കുന്ന ഒരു കുറിപ്പ് വായിച്ചാൽ മനസ്സിലാവും ഇങ്ങനെയൊക്കെയാണ് അതിനകത്ത് പറയുന്നത് ഇടതുപക്ഷം അനായാസം ജയിച്ചു എന്നാൽ ഗൗരിയമ്മയെ മുഖ്യമന്ത്രിയാക്കാൻ ഇ എം എസിന് താല്പര്യമുണ്ടായിരുന്നില്ല അത്തവണ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ഇ കെ നായനാരെ ഇ എം എസ് തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ചു മുഖ്യമന്ത്രി സ്ഥാനം ഏൽപ്പിച്ചു വി എസ് അച്യുതാനന്ദൻ്റെ സമ്മർദ്ദം കാരണം ഗൗരി അമ്മയ്ക്ക് വ്യവസായം വിജിലൻസ് എക്സൈസ് വകുപ്പുകൾ ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിനെ അന്ന് ആ മന്ത്രിസഭയിൽ അംഗമായിരുന്ന ഗൗരിയമ്മയെക്കുറിച്ച് മനോരമ അനുസ്മരിച്ചെഴുതിയ കുറിപ്പാണ് ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഒരാളുടെ മരണത്തിൽ പോലും എങ്ങനെയാണ് സി പി എം വിരുദ്ധത നടക്കാമെന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ചാനലാണ് പത്രമാണ് മലയാള മനോരമയും കുടുംബവും ഇനി ഇതിന്റെ വസ്തുതകളിലേക്ക് പോകുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ ഇ കെ നാനാർ മത്സരിച്ചില്ല എന്ന് പറയുന്ന മനോരമ എവിടെ നിന്നാണ് ആ ഫാക്ട് ചെക്ക് ചെയ്തത് എന്നുള്ളതാണ് ഇലക്ഷൻ റിസൾട്ടാണ് പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ് ആർക്ക് വേണമെങ്കിലും ഒന്ന് സെർച്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവനായിട്ടും എടുക്കാൻ കഴിയുന്നതുമാണ് എന്നിട്ടും മനോരമ എന്തുകൊണ്ട് ഇത്ര വിദഗ്ധമായി അവിടെ സി പി എം വിരുദ്ധത കുത്തി നിറച്ചു എന്നുള്ളതാണ് ഓർക്കേണ്ടത് ഏതൊരാൾക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഓൺലൈനിൽ കഴിഞ്ഞാൽ ഈ റിസൾട്ട് ഡീറ്റെയിൽസ് എല്ലാം എടുക്കാൻ വേണ്ടി പറ്റും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴാണ് വർഷം അവിടെയാണ് മനോരമയുടെ ഈ കുത്തിത്തിരിപ്പ് അപ്പോൾ ഇതൊന്നുമില്ലാത്ത പല വാർത്തകളിൽ അതിൻ്റെ ഒന്നും യാതൊരു സാധ്യതയും പല റിപ്പോർട്ടിങ്ങുകളിൽ ലേഖനങ്ങളിൽ എല്ലാം മനോരമ എത്രമാത്രം സി പി ഐ വിരുദ്ധത കുത്തിനടച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ് ഇപ്പോ നാട് ചോദിക്കുന്നത് ഇനി ഇതിന്റെ മറ്റൊരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് തെരഞ്ഞെടുപ്പിൽ നായനാർ മത്സരിച്ചിട്ടുണ്ട് അന്ന് തൃക്കരിപ്പൂരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട് നിയമസഭയിലേക്ക് എത്തിയത് പഴയ മാമൻ മാപ്പിളെ ആയിരുന്നില്ല സാക്ഷാൽ ഇ കെ നായനാർ കേരളത്തിന്റെ ജനനായകനായ ജനപ്രിയങ്കരനായ മുഖ്യമന്ത്രിയായി രണ്ടിതാണ് തെരഞ്ഞെടുക്കപ്പെട്ട ഇ കെ നായനാർ അന്ന് അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്നു കെ ആർ ഗൌരിയമ്മ എന്നുള്ളത് മനോരമ വായിക്കുന്നവരിൽ തന്നെ തെറ്റിദ്ധാരുണ്ടാക്കണം അതുവഴി നാട്ടുകാർക്കിടയിലേക്ക് ഒരു പ്രതിച്ഛായ നിർമ്മിക്കണം നായനാരും ഇ എം എസും എല്ലാം ഒരേപോലെയായിരുന്നു ഗൗരവമ്മയ്ക്കെതിരായിരുന്നു സ്ത്രീപക്ഷ നിലപാടുകൾക്കെതിരായിരുന്നു ഇരുവരും എന്ന നിലയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കണം അതിനു അതിനുവേണ്ടിയിട്ടുള്ള ഒരു കുൽസുത പ്രവൃത്തിയായിട്ടാണ് മനോഹർമയുടെ ഇന്നത്തെ ഈ ലേഖനത്തെ കാണാൻ വേണ്ടി കഴിയുന്നതും വർഷങ്ങൾക്ക് മുന്നേ സുശീല ഗോപാലൻ എന്ന് പറയുന്ന സി പി ഐ എം നേതാവ് മഹിളാ അസോസിയേഷന്റെ ഏറ്റവും പ്രധാന ആധിപതികരിൽ ഒരാൾ മരണപ്പെട്ടപ്പോൾ നിരത്തിയിരിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇന്ന് മലയാള മനോരമ ഗൗരമ്മക്ക് വേണ്ടിയിട്ടും അച്ഛൻ നിരത്തുന്നത് അവിടെയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത മാത്രമാണ് അവരുടെ മൂലധനം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ തെരഞ്ഞെടുപ്പിൽ ഇവിടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിരുന്ന വി എസ് അച്യുതാനന്ദൻ തോൽക്കുന്നു അവിടെ വിജയിച്ചു വന്നത് സുശീല ഗോപാലിനും ടി കെ രാമകൃഷ്ണനും ഉൾപ്പെടെയുള്ള നേതാക്കളാണ് അന്ന് സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണ് രണ്ടാളും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയുള്ള നേതാക്കന്മാർ രണ്ടുപേരുണ്ടായിട്ടും അന്ന് സി പി എം തീരുമാനിച്ചത് ഇ കെ നായനാരെ മന്ത്രിയാക്കാനാണ് മുഖ്യമന്ത്രിയാക്കാനാണ് അതിനു വേണ്ടിയിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തലശ്ശേരി മണ്ഡലത്തിൽ നിന്നും വിജയിച്ച എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ മാറ്റി നിർത്തി അവരെ കൊണ്ട് രാജിവെപ്പിച്ച് തലശ്ശേരിയിൽ നിന്ന് വീണ്ടും നായനാർ സ്ഥാനാർത്ഥിയെ മത്സരിച്ച് മുഖ്യമന്ത്രിയായി കേരളത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തിരഞ്ഞെടുപ്പിൽ തലശ്ശേരിയിൽ നിന്ന് അന്ന് രാജിവെച്ച എം എൽ എയുടെ പേര് കെ പി മമ്മുമാസ്റ്റർ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലും ഇത്തരത്തിൽ ഗൗരിയമ്മക്കും സുശീലാമക്കും സുശീലാഗോപാലിനും എതിരായിട്ടുള്ള ചില ഇടപെടലുകൾ സി പി ഐ അന്നത്തെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗമായി ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടുവരുന്ന ഈ കുത്തിത്തിരിപ്പുകൾ എന്തിനു വേണ്ടിയിട്ടാണ് എന്നറിയാൻ അധിക ദൂരമൊന്നും സഞ്ചരിക്കേണ്ടതില്ല വന്നിരിക്കുന്ന മാധ്യമം ഈ കുറിപ്പ് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന പത്രം മലയാള മനോരമായതുകൊണ്ട് തന്നെ ഇതിൻ്റെ സത്യാവസ്ഥ ജനങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ വളരെ ദൂരം സഞ്ചരിക്കേണ്ടിയും വരില്ല ഇന്ന് രാവിലെ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ എം സ്വരാജ് തന്നെ ഇതിനെതിരായി ഫേസ്ബുക്കിനകത്ത് വളരെ നീണ്ട ഒരു കുറിപ്പ് തന്നെ പ്രസിദ്ധീകരിക്കേണ്ടായി ഇങ്ങനെ വിലാസങ്ങൾ ഒരുപാട് എഴുതി പിടിപ്പിച്ച് വായനക്കാരെ തെറ്റിദ്ധരിപ്പിക്കുക അതിലൂടെ സി പി എം വിരുദ്ധ കുത്തി നടക്കുക ഇത് മാത്രമാണ് മനോരമയുടെ തന്ത്രമെന്ന് പറയുന്നത് പല കാലങ്ങളിൽ മനോരമ ഇത് എടുത്ത് ഉപയോഗിച്ചതാണ് അന്നെല്ലാം അവർക്ക് അവരുദ്ദേശ രീതിയിൽ അത് വിജയിച്ച് എടുപ്പിക്കുവാനും കഴിഞ്ഞിരുന്നു എന്നാൽ ഇന്നതല്ല സ്ഥിതി നിങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ഓരോ കള്ളവും ഇഴകീറി പരിശോധിച്ച് അതിൻ്റെ സത്യാവസ്ഥ നാട്ടുകാർക്കിടയിലേക്ക് എത്തിക്കാൻ ആ തക്ക നിലയിലുള്ള മാധ്യമങ്ങൾ സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാകുന്ന കാലഘട്ടത്തിലാണ് നിങ്ങളുള്ളത് ഓരോ നുണയും കീറി പരിശോധിച്ച് അതിൻ്റെ സത്യാവസ്ഥ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ഞങ്ങളെപ്പോലുള്ള ഒരുപാട് ആളുകൾ ഇപ്പോഴുമുണ്ട് എന്ന് മനോരമ ഓർത്തേ മതിയാവുകയുള്ളു അണ്ട് മനോരമയെക്കുറിച്ച് ഇ കെ നായർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഇ കെ നാരാർ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ് മനോരമ ഇങ്ങനെ പറയുന്നതിൽ യാതൊരു ആശ്ചര്യവും സി പി എം തോന്നേണ്ടതില്ല മറ്റൊരു ഘട്ടത്തിൽ പറഞ്ഞത് നുണ കേൾക്കുന്നതിൻ്റെ പേരിൽ എപ്പോഴെങ്കിലും മണി അടിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ക്ലോക്ക് ഉണ്ടെങ്കിൽ അത് നിർത്താതെ ഒരു സ്ഥലം മലയാള മനോരമ പ്രസ്സുകളായിരിക്കും എന്നുള്ളതാണ് ഇ എം എസ് പറഞ്ഞതുപോലെ മനോരമ ഏതെങ്കിലും ഒരു ഘട്ടത്തിനകത്തു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അനുകൂലമായി സി പി എമ്മിന് അനുകൂലമായി അല്ലെങ്കിൽ അതിൻ്റെ നേതാക്കൾക്ക് അനുകൂലമായി വാർത്തകൾ എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം ഒന്ന് പരിശോധിക്കണം അവിടെ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നോ ഇങ്ങനെയാണ് മനോരമ എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ് പക്ഷേ ഒരു മരണത്തെ പോലും എങ്ങനെ സി പി എം വിരുദ്ധ കുത്തി നിറച്ച് വെച്ച് അതിനെ വളരെ വർഷായി അവതരിപ്പിക്കാം എന്നതിൽ മനോരമയെ കഴിച്ചേ മറ്റൊരു പേരുള്ളൂ സ്ത്രീവിരുദ്ധതയാണ് ഗൗരിയമ്മയ്ക്കെതിരെ സി പി എം അങ്ങനെ നിലപാടെടുത്തിട്ടുണ്ട് അവരെ മുഖ്യമന്ത്രിയാക്കരുത് എന്ന് സി പി എം വാശി പിടിച്ചിട്ടുണ്ട് അതിന് പുറകിൽ ഇ എം എസ് ആയിരുന്നു തുടങ്ങിയിട്ടുള്ള വാർത്തകൾ വരുന്നതിന്റെ ലക്ഷ്യവും അതുതന്നെയാണ് പിന്നെ ഇവിടെ പറഞ്ഞു പോകേണ്ട മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഇതുവരെ ഒരു തെരഞ്ഞെടുപ്പ് പോലും സി പി ഐ എം അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന സംവിധാനം നിലവിൽ വന്നതിന് ശേഷം ഇദ്ദേഹമായിരിക്കും തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ഞങ്ങളുടെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു കൊണ്ടുള്ള ഒരു പ്രഖ്യാപനം എന്ന രീതിയിലൊരു പ്രചരണം ഒരിക്കലും സി പി ഐമ്മിൻ്റെയോ ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ ഭാഗത്തുനിന്ന് ഉണ്ടാവാറില്ല അഥവാ ആ രീതിയിലുള്ള പ്രചരണങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കൂടി അതെല്ലാം മാധ്യമ സൃഷ്ടികൾ മാത്രമായിരുന്നു ഓരോ തെരഞ്ഞെടുപ്പിനകത്തും ആരൊക്കെ മന്ത്രിയാവണം മുഖ്യമന്ത്രിയാവണം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ചിലപ്പോൾ പാർട്ടിയോ മറ്റ് അവരുടെ സംഘടനാ സംവിധാനങ്ങളോ ചർച്ച ചെയ്തിട്ടുണ്ടാവുക അത് പൊതുജനങ്ങളുമായിട്ട് പങ്കുവെക്കാറുമില്ല അതെല്ലാം ഇലക്ഷന്റെ വിജയത്തിന് ശേഷം അതിന് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട എം എൽ എ മാരുടെ പുതിയ കക്ഷിനില അനുസരിച്ചിട്ടാണ് കഴിഞ്ഞ തവണ അത് പ്രഖ്യാപിച്ചത് സി പി എമ്മിന്റെ കേന്ദ്ര നേതാവായിരിക്കുന്ന സീതാറാം യെച്ചൂരിയാണ് പത്രസമ്മേളനത്തിന് ഇത്തവണ അദ്ദേഹം തന്നെ പ്രഖ്യാപിക്കുമെന്നോ അല്ലെങ്കിൽ അതിനു സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന വിജയരാഘവൻ പ്രഖ്യാപിക്കുന്നു ഒന്നും നമുക്കറിയില്ല പക്ഷേ പറഞ്ഞു വെക്കുന്നത് ഒരു ഘട്ടത്തിൽ പോലും എന്നീ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രചരണത്തിലേക്ക് സി പി എമ്മോ ഇടതുപക്ഷ പാർട്ടികളോ പോയിരുന്നില്ല എന്നുള്ളതാണ് അവിടെയാണ് ഗൗരിയമ്മയെ എന്തുകൊണ്ട് സി പി എം മുഖ്യമന്ത്രി ആക്കിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ ഒരുപാട് പേർ ഒന്നിച്ച് പ്രചരണം നടത്തി വിടുന്നതും അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന മനോരമയുടെ ഇന്നത്തെ ഒരു കള്ള വാർത്ത ഈ രീതിയിലാണെന്ന് മാത്രം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ